ആൽഫ ടി വി ഒരുക്കുന്ന സങ്കീർത്തന ധ്യാനം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും വളരെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്ന് രണ്ടാം സങ്കീർത്തനമാണ് നമ്മുടെ പാഠന വിഷയമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ രണ്ടാം സങ്കീർത്തനത്തിന് തലക്കെട്ടില്ല തലക്കെട്ടുള്ള സങ്കീർത്തനങ്ങളും തലക്കെട്ടില്ലാത്ത സങ്കീർത്തനങ്ങളുമുണ്ട് ഈ രണ്ടാം സങ്കീർത്തന തലക്കെട്ടില്ല എന്നാൽ ഈ സങ്കീർത്തനം ആരാണ് എഴുതിയത് എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ രേഖയുണ്ട് പുതിയ നിയമത്തിൽ അത് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോസ്റ്റല പ്രവർത്തകരുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം വായിച്ചാൽ ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ദാവീദാണ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാം സങ്കീർത്തനത്തിലും എന്ന് പറഞ്ഞ ഒരു ഉദ്ധരണി അവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോസപ്പെട്ട നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ സംഭവിച്ചതായ ഒരു വിഷയത്തെക്കുറിച്ചുള്ളതായ വ്യക്തമായ ഒരു ചിത്രം അവിടെ ആ എഴുത്തുകാരൻ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് അപ്പം രണ്ടാം സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണ് എന്നതിന് യാതൊരു സംശയവുമില്ല മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം രണ്ടാം സങ്കീർത്തനം ഒരു മഷിക സങ്കീർത്തനമെന്നാണ് അതിനെ വിളിച്ചിട്ടുള്ളത് പന്ത്രണ്ടോളം സങ്കീർത്തനങ്ങൾ നൂറ്റി അൻപത് സങ്കീർത്തനങ്ങളിൽ മഷികാ സങ്കീർത്തനങ്ങളായിട്ടാണ് രേഖപ്പെടുത്തി തന്നിട്ടുള്ളത് അതിൽ രണ്ടാം സങ്കീർത്തനം എട്ടാം സങ്കീർത്തനം പതിനാറാം സങ്കീർത്തനം ഇരുപത്തിരണ്ടാം സങ്കീർത്തനം നാൽപ്പതാം സങ്കീർത്തനം നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനം നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം അറുപത്തി ഒൻപതാം സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം നൂറ്റി രണ്ടാം സങ്കീർത്തനം നൂറ്റിപ്പത്താം സങ്കീർത്തനം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ഇത്രയും സങ്കീർത്തനങ്ങൾ മഷികാ സങ്കീർത്തനങ്ങളുടെ ലിസ്റ്റിലാണ് പെടുത്തിയിട്ടുള്ളത് ഈ സങ്കീർത്തനത്തിൽ മഷികാ സങ്കീർത്തനം കർത്താവായ യേശുക്രിസ്തുവിനെ പരാമർശിക്കുന്ന പല ധ്യാനാത്മക ചിന്തകൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ സങ്കീർത്തനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചുരുക്കം ചില വാക്കുകൾ ഞാൻ ഈ സങ്കീർത്തനത്തിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു ആദ്യമായിട്ട് ഈ രണ്ടാം സങ്കീർത്തനത്തിൻ്റെ ആറാമത്തെ വാക്യം ഞാനിന്ന് വായിക്കാം അതിപ്രകാരമാണ് കാണുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വളരെ വ്യക്തമായ ഒരു വാക്യം പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ് എൻ്റെ വിശുദ്ധ പർവ്വതവുമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു എൻ്റെ വിശുദ്ധ പർവ്വതവുമായ സിയോനിൽ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിനെ രാജാവായിട്ട് സങ്കീർത്തനക്കാരൻ ചിത്രീകരിച്ചിരിക്കുന്നത് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് മഷിക സങ്കീർത്തനം എന്നതിനേക്കാൾ ഉപരി യേശു രാജാവായി ചിത്രീകരിച്ചിരിക്കുന്ന ആ മനോഹരമായിരിക്കുന്ന കാഴ്ച ഈ രണ്ടാം സങ്കീർത്തനത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിൻ്റെ രാജവാഴ്ചയെക്കുറിച്ചും മാത്രവുമല്ല ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുന്ന ഒരു ന്യായാധിപനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു എന്നതും ഈ രണ്ടാം സങ്കീർത്തനത്തിൽ വ്യക്തമായി ദൈവാത്മാവ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സങ്കീർത്തനത്തിൽ ധ്യാനിക്കുവാനായിട്ട് നാം ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമ്മെ ഓരോരുത്തരെയും ചിത്രീകരിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു ഇപ്രകാരം ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നു എങ്ങനെ എപ്രകാരമുള്ള യേശു ക്രിസ്തുവിൻ്റെ ജഡാവതാരം ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചതായ വ്യക്തി മാത്രവുമല്ല അവൻ്റെ രാജവാഴ്ച അവനി രാജാവായിട്ടാണ് വരാൻ പോകുന്നത് രാജവാഴ്ചയുടെ വെളിപ്പെടുത്തൽ മാത്രവുമല്ല പാപിയായ മനുഷ്യവർഗത്തെ നീതിയിൽ ന്യായം വിധിക്കുന്ന ന്യായാധിപനും ആകയാൽ ഒന്ന് അവൻ ജഡത്തിൽ വെളിപ്പെട്ടവനാകയാൽ രണ്ട് അവൻ രാജാവ് ആകയാൽ മൂന്ന് അവൻ നീതിയുള്ള ന്യായാധിപതി ആകയാൽ എൻ്റെയും നിങ്ങളുടെയും ആത്മീക ജീവിതത്തിൽ കുറിക്കൊള്ളേണ്ടതായ ചില പ്രമാണങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ദയവായിട്ട് ഈ രണ്ടാം സങ്കീർത്തനം ഈ ഇത് കേൾക്കുന്നതായ സമയത്ത് ബൈബിൾ തുറന്ന് ഒന്ന് നോക്കുവാനായിട്ട് ശ്രമിക്കുക അങ്ങനെ തുറന്ന് വായിക്കുവാൻ കഴിയുകയാണെങ്കിൽ ഒരാറ് പ്രധാനപ്പെട്ടതായിരിക്കുന്ന മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ പ്രബോധനങ്ങൾ ഈ സങ്കീർത്തനത്തിൽ കൂടെ ദൈവാത്മാവ് നമ്മോട് പറയുന്നുണ്ട് ഒന്നാമത്തെ പ്രബോധനം ദൈവാത്മാവ് പറയാണ് ഈ സങ്കീർത്തനത്തിൽ നിങ്ങൾ ബുദ്ധി പഠിക്കുന്നവർ ആയിരിക്കണം പത്താമത്തെ വാക്യം ഞാനിന്ന് വായിക്കുന്നു ആകയാൽ രാജാക്കന്മാരെ ബുദ്ധിപഠിപ്പീൻ ബുദ്ധി പഠിപ്പീൻ നമുക്കുള്ള ഏറ്റവും വലിയ പ്രബോധനം നമ്മുടെ മുമ്പിൽ ദൈവം ജടാവതാരം എടുത്ത് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യൻ്റെ മുമ്പാകെ വെളിപ്പെട്ട ഏക സത്യ ദൈവമായ കത്താവായേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ പ്രബോധനം നിങ്ങൾ ബുദ്ധി പഠിപ്പീൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താ ബുദ്ധി പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടുത്തെ ആശയം രാജാക്കന്മാരുടെ ബന്ധത്തിലാണ് ഇവിടെ വാക്ക് കാണാൻ കഴിയുന്നുണ്ട് ബുദ്ധി പഠിക്കേണ്ടത് രാജാക്കന്മാർ അപ്പോൾ ഭരണത്തെ രാജാക്കന്മാർ കാണിക്കുന്നത് ഭരണത്തോടുള്ള ബന്ധത്തിൽ ബുദ്ധി ബുദ്ധിപടിക്കുക എന്ന് പറഞ്ഞാൽ നാം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ നാം ചില സത്യങ്ങൾ മനസ്സിലാക്കാതെ പോകരുത് ബുദ്ധി പഠിക്കുന്നത് ഗുരുക്കന്മാർ എന്താണ് ആ വിഷയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് സങ്കീർത്തനത്തിൽ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം എഴുതിയിരിക്കുന്ന വാക്യപ്രകാരമാണ് ദൈവ വചനമാണ് നമ്മെ ബുദ്ധി പഠിപ്പിക്കുന്നതായിരിക്കുന്ന ആയുധമായിരിക്കുന്നത് ആ ദൈവ വചനം നമ്മെ ബുദ്ധി പഠിപ്പിക്കുമ്പോൾ നാം പഠിക്കേണ്ടതായിരിക്കുന്ന പാഠം എന്താണ് ശ്രദ്ധിച്ചു നോക്കുക രാജാക്കന്മാർ ബുദ്ധി പഠിക്കണം സാധാരണ രാജാക്കന്മാരുടെ ബുദ്ധി വൈഭവത്തിന് ഒത്തവണ്ണമേ ഭരണം നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അത് നമുക്കറിയാവുന്ന ഒരു സത്യമാണ് എന്നാൽ ഇന്ന് ഈ ദൈവം ധ്യാനിക്കുന്ന നമ്മെ സംബന്ധിച്ച് ഞാനും നിങ്ങളും മഠയന്മാരായിട്ട് തീരരുത് എന്നുള്ള മുന്നറിയിപ്പാണ് ഈ ബുദ്ധി പഠിപ്പീൻ എന്ന വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശു ക്രിസ്തു ജഡാവതാരം എടുത്തത് എന്തിനു വേണ്ടിയാണ് നാം വാസ്തവമായി ആ സത്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനം ബൈബിൾ അത് വളരെ വ്യക്തമായി മനുഷ്യ മനസ്സുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് വചനം ഈ ഭൂമിയിലേക്ക് വന്നു തിരുവനന്തപുരത്തിന് വായിക്കുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടി ആയിരുന്നു വചനം ദൈവമായിരുന്നു ആ വചനം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് അവതരിച്ചു എന്തിനു വേണ്ടി നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഇതാണ് ഞാൻ നിങ്ങളും പഠിക്കേണ്ട ബുദ്ധിയുടെ പ്രമാണം ജീവിതത്തെ നിയന്ത്രിക്കേണ്ട ബുദ്ധിയുടെ പ്രമാണം എത്ര വ്യക്തമായ ഒരു സത്യമാണ് പരിശുദ്ധാത്മാവ് ഈ വാക്യത്തിൽ കൂടെ നമ്മോട് സംസാരിക്കുന്നത് രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിലാണ് ബുദ്ധി പഠിക്കേണ്ടത് എൻ്റെ ആത്മാവിൻ്റെ വിഷയത്തിൽ ഞാൻ ബുദ്ധി പഠിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണത്തെ ഞാൻ അംഗീകരിക്കണം അതാണ് ഈ വാക്കുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടാമത്തെ കാര്യം അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ് ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുക ബുദ്ധി പഠിക്കുക ഉപദേശം കൈക്കൊള്ളുക ന്യായാധിപന്മാർ ന്യായപാലനം നടത്തുന്ന ന്യായാധിപന്മാരെ എന്ന് സംബോധന ചെയ്തിട്ട് ദൈവാത്മാവ് പറയാണ് ഉപദേശം കൈക്കൊള്ളുക എന്താണ് ആ ഉപദേശം ജീവിതത്തിനാവശ്യമായ ഉപദേശം ആ ഉപദേശം എവിടുന്നാണ് വരുന്നത് വചനമാണ് നമ്മളെ ഉപദേശിക്കുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഉപദേശിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഉപദേശിക്കുന്നു വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം നമ്മെ ഉപദേശിക്കുന്നു എന്തിനാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഉപദേശിക്കുന്നത് നാം ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടതിന് വേണ്ടി ൈവത്തിന്റെ ആലോചന പ്രകാരം ഈ ഭൂമിയിൽ ആയിരിക്കേണ്ടതിനു വേണ്ടി ദൈവത്തിൻ്റെ വചനം നമ്മെ ഉപദേശിക്കുന്നു ആ ഉപദേശം ഞാൻ കൈക്കൊള്ളണം ആ ഉപദേശം ഞാൻ കൈക്കൊള്ളുന്നില്ല എങ്കിൽ എൻ്റെ ജീവിതത്തിന് യാതൊരുമായ അർത്ഥവും കണ്ടെത്തുവാൻ കഴിയാതെ വരും ജീവിതം വളരെ നിരർത്ഥകമായിരിക്കുന്ന അനുഭവത്തിലേക്ക് മാറ്റപ്പെടുവാൻ കഴിയും ദൈവവും വചനം ധാരാളമായിരിക്കുന്ന ഉപദേശങ്ങൾ നമുക്ക് തരുന്നുണ്ട് നമ്മുടെ ജീവനെ സംബന്ധിക്കുന്ന ഉപദേശം നമ്മുടെ ആത്മാവിനെ സംബന്ധിക്കുന്ന ഉപദേശം നമ്മുടെ പാപമോചനത്തെ സംബന്ധിക്കുന്ന ഉപദേശം നാം ദൈവത്തോട് ചേർന്ന് ജീവിക്കേണ്ടതിന് ആവശ്യമായി നൽകിത്തരുന്ന ഈ ഉപദേശം ഞാൻ കൈക്കൊള്ളണം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആലോചന ഞാൻ കൈക്കൊള്ളണം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഇന്ന് ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ നാം ദൈവത്തിൻ്റെ ആലോചന എത്രമാത്രം കൈക്കൊള്ളുന്നവരാണ് മനുഷ്യൻ്റെ ആലോചന വ്യർത്ഥമാണ് മനുഷ്യൻ്റെ വ്യർത്ഥമായിരിക്കുന്ന ആലോചനയേക്കാൾ അത് കൈക്കൊള്ളുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ ആലോചന കൈക്കൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ദൈവത്തെ സേവിക്കുവാനും സ്നേഹിക്കുവാനും നമ്മുടെ ഈ ജീവിതത്തിൽ ഇടയായിത്തീരുക എന്നുള്ളതാണ് ദൈവം നമ്മെ എല്ലാവരെയും കുറിച്ച് ആഗ്രഹിക്കുന്നതായ കാര്യം രാജാക്കന്മാരെ ബുദ്ധിപിടിപ്പീൻ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവീൻ മറ്റൊരു കാര്യം തൊട്ടു താഴെ വായിക്കുന്ന ഇപ്രകാരമാണ് പത്താമത്തെ വാക്യത്തിൽ വീണ്ടും വായിക്കുന്നു ഭയത്തോടു കൂടെ യഹോവേ സേവിപ്പീൻ ഭയത്തോടു കൂടെ യഹോവേ സേവിപ്പീൻ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് പറയാണ് ദൈവത്തെ സേവിക്കണം കേവലം ദൈവത്തെ സേവിച്ചാൽ പോരാ ഭയത്തോടുകൂടെ ദൈവത്തെ സേവിക്കുവാൻ കഴിയണം അത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമായിട്ടിരിക്കുന്നു ദൈവത്തെ സേവിക്കാൻ കഴിയുന്നുണ്ടോ ആത്മീക ജീവിതം എങ്ങനെ ഇരിക്കുന്നു നാം ദൈവസേവയിൽ സേവയിൽ എരിവുള്ളവരായിരിക്കുന്നുവോ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഞാനും നിങ്ങളും തിരിച്ചറിയുന്നവരാണോ ദൈവത്തെ ശുശൂഷിക്കുന്നവരാണോ ദൈവത്തെ സേവിക്കുവാൻ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട് ആ വാക്ക് നാം സർവ്വസാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഞാൻ ദൈവത്തെ സേവിക്കുന്നു ദൈവഭക്തനായ യോശു ഒരിക്കലും ഇങ്ങനെ പറയുണ്ടായി ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും യോശുവുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ട് ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും യോശുവ ഈ കാര്യം പറയുമ്പോൾ അതിന് മുകളിൽ ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് എന്തെന്നറിയാമോ ഇസ്രായേലിൽ നിന്നും ഇവർ മടങ്ങി വന്നു ദേശത്തേക്ക് മടങ്ങി വന്നു ആ മടങ്ങി വരവിൽ ദൈവമാണ് അവരെ അത്ഭുതമായി വഴി നടത്തിയത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് യോശു പറയാണ് നദിക്ക് അക്കര ദേവന്മാരുണ്ട് നദിക്കിക്കര ദേവന്മാരുണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും സേവിക്കാം എന്ന് യോശു പറയുന്നത് ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ പറയുകയാണ് ഭയത്തോടുകൂടെ യഹോവയായ ദൈവത്തെ സേവിക്കുക എന്തെല്ലാം ആശയങ്ങൾ ആ വാക്ക് നൽകി തരുന്നുണ്ട് ഒന്ന് ധ്യാനിച്ചു നോക്കാമോ നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം ദൈവഭയം ഉള്ളവരാണോ ഇന്നിൻ്റെ പ്രത്യേകത ഈ കാലഘട്ടത്തിൻ്റെ ഈ സാഹചര്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ മണ്ഡലങ്ങളിലും ദൈവഭയം ഏറ്റവുമധികം കുറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളും ആയിരിക്കുന്നത് ഇന്ന് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം ഭയത്തോടു കൂടെ യഹോവയായ ദൈവത്തെ സേവിക്കാൻ കഴിയുക നമ്മുടെ ജീവിതത്തിൽ മറ്റെന്തെല്ലാം ചെയ്തതിനേക്കാൾ ഉപരിയായി ദൈവവചനം വളരെ ശക്തമായി വളരെ ഗൗരവമായി നമ്മെ പഠിപ്പിക്കേണ്ടതായ ഒരു ഉപദേശമാണ് നാം ദൈവത്തെ സേവിക്കുക ഭയത്തോടു കൂടെ ദൈവത്തെ സേവിക്കുക ഒരുപാട് ആശയങ്ങൾ ആ വാക്കിലുണ്ട് വിശദീകരിക്കുക നിർവാഹമില്ലല്ലോ നാം തന്നെ വായിക്കുകയും നമുക്ക് ധ്യാനിക്കുകയും ചെയ്യാം നാം എത്രമാത്രം ദൈവത്തെ ഭയപ്പെടുന്നവരാണ് മറ്റൊരാശയം ഇവിടെ വായിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് അതിന് തൊട്ടടുത്ത് വായിക്കുന്നു വിറയലോടുകൂടെ ഉല്ലസിപ്പീൻ വിറയലോടുകൂടെ പരസ്പര വിരുദ്ധങ്ങളായിക്കുന്ന രണ്ടു വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ഘോഷിച്ച് ഉല്ലസിക്കുവാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം ഇവിടെ വിറയലോടുകൂടെ ഘോഷിച്ചുള്ള സിഗ്ഗ എന്ന് പറഞ്ഞാൽ ഘോഷിച്ചുള്ള സിഖാൻ നമുക്ക് കഴിയും ഏത് വിഷയമാണെങ്കിലും ഒരുപക്ഷെ കഴിഞ്ഞു എന്ന് വന്നേക്കാം ഇവിടെ വിറയലോടുകൂടെ ഘോഷിച്ചുള്ള സിഗ്ഗ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് വെച്ചാൽ നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ പരിധിക്ക് അപ്പുറത്ത് നിന്നല്ല പരിധിക്ക് ഇപ്പുറത്ത് നിന്നുകൊണ്ട് വേണം നാം ദൈവത്തെ ഹോഷിച്ചു ലസിക്കുവാൻ അതിന് വിട്ടു പോകുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകുവാൻ പാടില്ല ദൈവ ഭയത്തിൽ വിറയലോടുകൂടെ ദൈവമുമ്പാകെ സന്തോഷിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിരിക്കണം ഈ ലോകത്തിലെ എല്ലാവിധമായ സന്തോഷത്തേക്കാൾ ഉപരിയായി ദൈവത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്ന ഒരാത്മീക അനുഭവം നമ്മെ ഭരിച്ചിരിക്കണം വിറയലോടുകൂടെ ഹോഷിച്ച് ഉല്ലസിക്കുവാൻ സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ കഥാവായ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ബുദ്ധി ബുദ്ധിപടിക്കുവാൻ നമുക്കിടയാകണം ഉപദേശം കൈക്കൊള്ളുവാൻ ഇടയാകണം ഭയത്തോടുകൂടെ ദൈവത്തെ സേവിക്കുവാൻ കഴിഞ്ഞിരിക്കണം സ്തോത്രം മറ്റൊരു കാര്യം വിറയലോടുകൂടെ അവന് ഹോഷിച്ച് ഉല്ലസിക്കുവാൻ കഴിയണം അവന്റെ നാമത്തെ ഹോഷിക്കുന്നവരായി തീരുവാൻ നമുക്കിടയായിട്ട് തീരണം നോക്കുക മറ്റൊരാശയം ഇവിടെ ദൈവാത്മാവ് പറയുന്നത് അഞ്ചാമതായി മറ്റൊരു ആശയം എന്നതിൽ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഈ സങ്കീർണക്കാരനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് നിങ്ങൾ നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിക്കുക ഞാൻ പറഞ്ഞല്ലോ ഇതൊരു മഷിക സങ്കീർത്തനമാണ് നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവായ ഏസിക്സു എന്ന വ്യക്തിയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന അനേക വാക്കുകൾ ഈ സങ്കീർത്തനങ്ങളുണ്ട് ഇവിടെ വായിക്കുന്ന ഒരു വാക്ക് വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരുപ്പാൻ പുത്രനെ ചുംബിക്കുക വഴിയുടെ വഴി വഴിയിൽ വെച്ച് നശിച്ചു എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ വഴി തുടരുകയാണ് ജീവിതയാത്ര തുടർന്ന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വഴിയിൽ വെച്ച് നശിച്ചു പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ജീവിതയാത്രയിൽ നാശത്തിൻ്റെ സ്ഥാനം വളരെ ഗൗരവമരുതാണ് അത് വളരെ കൂടുതലുമാണ് വഴി വെച്ച് നശിച്ചു പോകാതിരിക്കുവാൻ സാധ്യതയുണ്ട് അങ്ങനെ സാധ്യതയുള്ളതായ ഒരു ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് നിങ്ങൾ പുത്രനെ ചുംബിക്കണം എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയാത്രയിൽ കർത്താവായ യേശു ക്രിസ്തു കൂടെ ഉണ്ട് പുത്രനെ ചുംബിക്കുവാനായിട്ട് കഴിയുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതയാത്ര സുഗമമായിട്ട് തീരും ആ ജീവിത വഴിയിലൂടെ നാം മുമ്പോട്ട് പോകുമ്പോൾ നാം നാശത്തിലേക്ക് പോകുന്നവരായിത്തീരുകയില്ല മറിച്ച് നാം ദൈവത്തിങ്ങിലേക്ക് ചേർക്കപ്പെടുന്നവരായിരിക്കും വഴിയിൽ വെച്ച് നാം നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിക്കുവാൻ അതെത്ര ശ്രദ്ധിക്കേണ്ടതായ വാക്കാണ് വഴിയിൽ ദൈവമായ പുത്രൻ ജീവിതത്തിൻ്റെ വഴിയിൽ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടോ എന്നുള്ള തിരിച്ചറിവ് നമ്മെ ഭരിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയാത്രയിൽ പുത്രനുണ്ട് ആ പുത്രനെ ചുംബിക്കണം അല്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകുമെന്നുള്ള വലിയ മുന്നറിയിപ്പാണ് ദൈവാത്മാവ് തരുന്നത് വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരുപ്പാൻ പുത്രനെ ചുംബിക്കുക ഞാൻ ഈ ഭാഗം പറഞ്ഞു തുടങ്ങിയത് രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പിൻ എന്ന് പറഞ്ഞാണ് അങ്ങനെയാണെങ്കിൽ ഞാനൊരു വസ്തുത പറയട്ടെ ഞാൻ നിങ്ങളും ബുദ്ധി പഠിക്കുക എന്ന് പറഞ്ഞത് ഈ വിഷയത്തിലാണ് വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരുപ്പാൻ പുത്രനെ ചുംബിക്കുക നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കതിനു കഴിയട്ടെ ഈ ജീവിതയാത്രയിൽ നമ്മെ സഹായിക്കുന്നവൻ നമ്മോട് കൂടെയുണ്ട് അവനുമായുള്ള ആ ബന്ധത്തിൽ ആ സൗഹൃദത്തിൽ ജീവിതം തുടരുവാനായിട്ട് ഇടയാകുന്നെങ്കിൽ മാത്രമേ ആ ജീവിതം ധന്യമായി തിരികയുള്ളൂ ആ ജീവിതം അനുഗ്രഹമായി തിരികയുള്ളൂ വഴിയാത്രയിൽ വഴിയുടെ ആ വിസ്തൃതി അല്ലെങ്കിൽ വഴിയുടെ യാത്രയുടെ ദൈർഘ്യം കൂടി വന്നേക്കാം കുറഞ്ഞു വന്നേക്കാം നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ സാഹചര്യത്തിൽ പുത്രനുമായുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ജീവിതം ഇടയാകുമ്പോൾ മാത്രമാണ് ആ ആത്മീക നന്മ നമുക്ക് അനുഭവിപ്പാനായിട്ട് കഴിയുന്നത് ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ ആ സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത് അവനെ ശരണം പ്രാപിക്കുകയും യേശുഖസുവിനെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന അനുഗ്രഹീതമായ ചില സത്യങ്ങളാണ് വളരെ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവർ അവതരിപ്പിച്ചത് ഈ സങ്കീർത്തനത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരോടും നമ്മുടെ ബന്ധത്തിൽ വളരെ മനോഹരമായ ഒരു ആഹ്വാനം കാണാൻ കഴിയുന്നുണ്ട് അവനെ ശരണം പ്രാപിക്കുകയും ഞാൻ നിങ്ങളും ആരെ ചുംബിക്കുന്നുവോ അവനെ ശരണം പ്രാപിക്കുവാൻ ഇടയാകണം അവനിൽ ആശ്രയിക്കുവാനിടയായിത്തീരണം അതല്ല എങ്കിൽ നശിച്ചു പോകുവാൻ സാധ്യതയുണ്ട് ജീവിതം അധോഗതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക നഷ്ടപ്പെടുന്നതായിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ വഴിയാത്രയിൽ അവനെ ചുംബിക്കുവാനിടയാകണം ആരെ ചുംബിക്കുന്നുവോ അവനിൽ ആശ്രയിച്ചു കൊണ്ട് തുറന്നതായിരിക്കുന്ന ജീവിത വഴി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിഞ്ഞിരിക്കണം അവനെ ചുംബിക്കുക അവനെ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അവനിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കാനായിട്ട് കഴിയണം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ നമുക്കുള്ള ആശ്രയം എത്രത്തോളോ നാം ദൈവത്തിൽ ദൈവത്തിനാശ്രയിക്കുന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ ദൈവാശ്രയം നമ്മിൽ എത്രത്തോളവും ഉണ്ട് എന്ന് ഒന്ന് സ്വയം ശോധന ചെയ്യുവാൻ കഴിയുമോ ഒന്ന് സ്വയം വിലയിരുത്തുവാനായിട്ട് കഴിയുമോ നമ്മുടെ ജീവിതത്തെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അവൻ്റെ മുമ്പിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഈ വാക്കുകളാലും ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുവന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ